അതിനെന്താ ഇന്നത്തെ നാത്തൂൻ സ്പെഷ്യൽ നമ്മുടെ ബർഗർ തന്നെ ആയിക്കോട്ടെ. നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബർഗർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന പാറ്റീസ്. അപ്പോൾ ബർഗറിൻ്റെ എണ്ണത്തിനും വലിപ്പത്തിനും അനുസരിച്ച് പീസിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. ഞാനിവിടെ 4 പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് മാരിനേറ്റ് ചെയ്യാനായി നമുക്ക് അല്പം ബട്ടർ മിൽക്ക് മോര് വേണം. അധികം പുളിയില്ലാത്ത തന്നെ വേണം. ഈ ചിക്കൻ ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോര് മതി. ഇനി ചിക്കൻ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം അല്പം പെപ്പർ ആഡ് ചെയ്യാം. ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ബർഗർ അത്ര സ്പൈസി അല്ലാത്ത ഫുഡല്ലേ, അതുകൊണ്ട് എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അല്പം ഒലീവ് ഓയിലോ സൺഫ്ലവറോ ചേർത്ത് നന്നായി 2 വശം മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ദാ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അടർന്നു പോകും. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അല്പം ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് വറുത്തെടുക്കാം. ഇത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞ് മറിച്ചിടാം. കണ്ടോ, പെട്ടെന്ന് തന്നെ മുഴിഞ്ഞു കിട്ടി. അങ്ങനെ നമ്മുടെ പാറ്റീസ് റെഡിയായി. ഞാനിവിടെ ബർഗർ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ബണ്ണായാലും മതി. അത് രണ്ടായി മുറിച്ചിട്ട് അതിൻ്റെ ഒരു വശം ഇങ്ങനെ പയ്യെ ചൂടാക്കുക. നമുക്ക് നമ്മുടെ ബർഗർ ഫില്ല് ചെയ്യാം. ഞാനിവിടെ മയണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത സോസാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ മയണൈസും കെച്ചപ്പും രണ്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം. ബർഗറിൻ്റെ ഫില്ലിങ് എപ്പോഴും നമ്മുടെ ചോയ്സാണ് കേട്ടോ. പാറ്റീസ് എങ്ങനെയാണ് നന്നായി ഉണ്ടാക്കാം എന്നതിലാണ് കാര്യം. ദാ ഇത് ബർഗർ ചീസാണ്. ഞാൻ ദാ ഈ ഓർഡറിലാണ് ചെയ്യുന്നത്. പാറ്റീസ് വെച്ചു. ഇല പോലെ വെച്ചിരിക്കുന്നത് ലെറ്റ്യൂസാണ്. പകരം ക്യാബേജും യൂസ് ചെയ്യാം. മയണൈസോ കെച്ചപ്പോ ഏത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ ബർഗർ റെഡിയായി. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും ഇത്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.